നമസ്കാരം ഈ സി പി ഐ എമ്മിൻ്റെ പാർട്ടി പരിപാടികൾക്കൊക്കെ അലങ്കാരമായി നിൽക്കുന്ന ഒരു വിഭാഗമാണ് റെഡ് വോളണ്ടിയേഴ്സ് ആണും പെണ്ണുമായ വോളണ്ടിയർമാർ ഈ റെഡ് വോളണ്ടിയർ സംഘത്തിലുണ്ട് അത് ഈ കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിൽ ഈ റെഡ് വോളണ്ടിയേഴ്സിന് ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അത് അത് സംബന്ധിച്ച വലിയ വാർത്തകൾ നമ്മുടെ പല മാധ്യമങ്ങളിലും എല്ലാം വന്നതാണ് അതായത് സി പി ഐ എമ്മിൻ്റെ റെഡ് വോളൻറ്റിയേഴ്സിൻ്റെ യൂണിഫോമും ജെൻഡർ ന്യൂട്രലാകുന്നു എന്നാണ് അതായത് ആൺ സഖാക്കൾക്കും പെൺ സഖാക്കൾക്കും ഒരേ വേഷം എന്നതാണ് അത് ഇതുവരെ രണ്ട് വേഷമായിരുന്നു അതായത് ആൺ സഖാക്കൾക്ക് ചുവന്ന ഷർട്ടും കാക്കി പാൻറ്റുമായിരുന്നുവെങ്കിൽ പെൺ റെഡ് വോൾ അത് ചുവന്ന ചുരിദാർ വെള്ള പാൻറ്റ് വെള്ള ഷോള് കാക്കി തൊപ്പി അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മൾ പാർട്ടിയുടെ പല പരിപാടികളിലും ഈ റെഡ് വോളന്റിയേഴ്സിൻ്റെ മാർച്ചും കാര്യങ്ങളുമെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട് ആർ എസ് എസിനെ അനുകരിച്ചു ഇത്തരത്തിലുള്ള സേനകൾ നമ്മുടെ സി പി എമ്മും അതുപോലെ തന്നെ പോപ്പുലർ ഫ്രണ്ടും എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് ഇവർ ആർ എസ് എസിനെ അനുകരിച്ചു നടത്തുന്ന റൂട്ട് മാർച്ചും റെഡ് വോളന്റിയർ മാർച്ചും എല്ലാം സമൂഹമാധ്യമങ്ങളിൽ തമാശ രൂപേണ പലപ്പോഴും വൈറലായിട്ടുമുണ്ട് പക്ഷേ ഇപ്പോൾ ഈ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് വരുന്ന വാർത്ത ഇതാണ് ഈ കൂടി രണ്ട് വിഭാഗങ്ങൾക്കും അതായത് ആൺ പെൺ വിഭാഗങ്ങൾക്കും ഒരേ തരത്തിലുള്ള യൂണിഫോം ആക്കുക ചുവന്ന ഷർട്ട് കാക്കി പാൻറ്റ് കാക്കി തൊപ്പി എന്നിവ ആൺ പെൺ വ്യത്യാസമില്ലാതെ എല്ലാ റെഡ് വോളണ്ടിയർമാർക്കും ഒരുപോലെ ആക്കുക ജെൻഡർ ന്യൂട്രൽ ആക്കുക റെഡ് വോളണ്ടിയർമാരുടെ യൂണിഫോം പ്രൊഫഷണൽ ആക്കുക എന്നതാണ് സംസ്ഥാന നേതൃത്വം നൽകുന്ന വിശദീകരണം അത് സംബന്ധിക്കുന്ന ചിത്രങ്ങളും വീഡിയോകളുമെല്ലാം സമൂഹ മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട് ഇതാ റെഡ് വോളണ്ടിയേഴ്സിലും ജെൻഡർ ന്യൂട്രാലിറ്റി വരുന്നു എന്നത് ജെൻഡർ ന്യൂട്രൽ എന്ന് പറയുന്നത് കേരളത്തിലെ സ്കൂളുകളിൽ കഴിഞ്ഞ വർഷം നടപ്പിലാക്കി എന്ന് പറഞ്ഞ് വലിയ രീതിയിൽ മാധ്യമങ്ങൾ ഒരു പ്രചാരം തന്നെ നടത്തിയിട്ടുള്ളതാണ് പക്ഷെ അതൊരു സ്കൂളിൽ നിന്ന് മറ്റൊരു സ്കൂളിലേക്ക് വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ എല്ലാ സ്കൂളുകളിലേക്കും അങ്ങനെ ആയിട്ടുണ്ടോ എന്നെല്ലാം സംശയമാണ് പക്ഷേ എന്തായാലും ജെൻഡർ ന്യൂട്രാലിറ്റിയെ നമുക്ക് തെറ്റുപറയാനാവില്ല സി പി എം അവരുടെ സേനയിൽ റെഡ് വോളണ്ടിയർ ഗ്രൂപ്പിൽ അത്തരം ഒരു യൂണിഫോം നിർബന്ധമാക്കുന്നതിൽ വിരോധമൊന്നുമില്ല അത് നല്ല കാര്യം തന്നെയാണ് വിമർശിക്കപ്പെടേണ്ടതുമല്ല പക്ഷേ ഈ ഫോട്ടോകളിൽ ഒന്നും ഒരു ഹിജാബും കാണാനില്ല എന്നുള്ളതാണ് ഒരു ചോദ്യചിഹ്നം ഉയർത്തുന്ന സംഗതി ഹിജാബ് വേണമെന്നല്ല പറഞ്ഞു വരുന്നത് പക്ഷേ ഇതുതന്നെയാണ് കർണാടകയിലെ പ്രൊഫഷണൽ കോളേജുകളും മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും എല്ലാം പറഞ്ഞത് തങ്ങൾക്ക് തങ്ങളുടേതായ ഒരു ഡിസിപ്ലിൻ ഉണ്ട് ആ ഡിസിപ്ലിൻ്റെ ഭാഗമായി ഒരു യൂണിഫോം ചിട്ടപ്പെടുത്തിയിട്ടുണ്ട് ആ യൂണിഫോമിന് വിരുദ്ധമായ മതചിഹ്നങ്ങളോ ജെൻഡർ ചിഹ്നങ്ങളോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല എന്ന് കർണാടകയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ വിദഗ്ദ്ധരുമായി കൂടിയാലോചിച്ച് തന്നെ ഏർപ്പെടുത്തിയ ഒരു നിയമമാണ് അവിടുത്തെ ഡ്രസ് കോഡ് അഥവാ യൂണിഫോം ആ യൂണിഫോമിനെതിരെ ഇസ്ലാമിക മത മൗലികവാദ സംഘടനകൾ ഹിജാബ് ധാരണത്തിന് അനുമതി തേടിക്കൊണ്ട് നടത്തിയ പ്രക്ഷോഭങ്ങളും സംഘർഷങ്ങളും എല്ലാം നമ്മൾ കണ്ടതാണ് ഹിജാബ് ഒരു മതചിഹ്നം മാത്രമല്ല അതൊരു മതചിഹ്നത്തോടൊപ്പം ഒരു ജെൻഡർ ചിഹ്നം കൂടിയാണ് സ്ത്രീകളുടെ ഒരു തിരിച്ചറിയൽ ചിഹ്നം കൂടിയാണ് ഹിജാബ് ആണുങ്ങളാരും ഹിജാബ് ധരിക്കാറില്ല അതുകൊണ്ട് തന്നെ ഈ രണ്ട് മാനങ്ങളുമുള്ള ഹിജാബ് എന്ന വിവാദ വസ്ത്രത്തെ യൂണിഫോമിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യത്തോട് സി പി എം എങ്ങനെയാണ് പ്രതികരിച്ചത് എന്നോർക്കുക അവർ അപ്പോൾ പറഞ്ഞത് യൂണിഫോം നിർബന്ധമാക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നാണ് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കേണ്ടത് ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ് അതുകൊണ്ട് കർണാടകയിലെ സർക്കാരും കർണാടകയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഹിജാബ് ധരിക്കാൻ അനുവാദം കൊടുക്കണമെന്ന് മതമൗലികവാദികളുടെ നിലപാടുകളോട് യോജിച്ചുകൊണ്ടാണ് കോൺഗ്രസും അതുപോലെ തന്നെ സി പി എമ്മും പ്രത്യേകിച്ച് കേരളത്തിലെ സി പി എം സഖാക്കളെല്ലാം നിലപാടെടുത്തിരുന്നത് ഹിജാബ് വേണമെന്നാണ് അവർ കോടതിയിൽ പോയി പോരാട്ടം നടത്തുന്ന ഇസ്ലാമിക മത മൗലികവാദികളുടെ നിലപാടുകൾക്കൊപ്പമാണ് കേരളത്തിലെ അടക്കം സി പി എം ഘടകങ്ങൾ നിന്നിരുന്നത് പക്ഷേ സ്വന്തം പാർട്ടിയുടെ കാര്യം വരുമ്പോൾ സ്വന്തം റെഡ് വോളണ്ടിയർമാരുടെ കാര്യം വരുമ്പോൾ അവരുടെ പാർട്ടി ചിട്ടപ്പെടുത്തിയ യൂണിഫോമും പാർട്ടിയുടെ നിലപാടുകളും ആണ് എല്ലാ മതങ്ങൾക്കും അപ്പുറം പ്രധാനം എന്ന് അവർ പറയുന്നു പക്ഷേ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അവിടെ ബി ജെ പി സർക്കാർ ഭരിക്കുന്നു എന്നതുകൊണ്ട് മാത്രം അവിടെ അടുത്ത വർഷം തിരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു എന്നതുകൊണ്ട് മാത്രം അവിടെ ഒരു രാഷ്ട്രീയ നേട്ടത്തിനായി യൂണിഫോമുകൾക്കിടയിൽ ഹിജാബ് വേണം സ്കൂൾ യൂണിഫോം യൂണിഫോമാണെങ്കിൽ പോലീ ഹിജാബ് കൂടി ധരിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിലപാടെടുക്കുന്നത് കേരളത്തിൽ സ്കൂളുകളിലും ജെൻഡർ നൂട്ടിൽ തങ്ങളുടെ പാർട്ടി വോളണ്ടിയർമാർക്കും ജെൻഡർ നോട്ട്രൽ അവിടെയെങ്ങും ഹിജാബിൻ്റെ ആവശ്യം വരുന്നില്ല പക്ഷേ കർണാടകയിൽ മാത്രം ഹിജാബ് വാദികൾക്കൊപ്പം രാജ്യവിരുദ്ധർക്കൊപ്പം നിന്നുകൊണ്ട് സി പി എം അവരുടെ രാജ്യവിരുദ്ധത ഒന്നുകൂടി തെളിയിക്കുകയാണ് കാരണം അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് പോപ്പുലർ ഫ്രണ്ടും ജമാഅത്ത് ഇസ്ലാമി പോലുള്ള സംഘടനകളാണ് ആണ് എന്ന് ഇതിനോടകം തന്നെ തെളിഞ്ഞു കഴിഞ്ഞു പാകിസ്ഥാനിൽ നിന്ന് പോലും നിർദ്ദേശങ്ങൾ നിർദ്ദേശങ്ങളെത്തിയിരിക്കുന്നു ഇന്ത്യയിലെ ഹിജാബ് വാദികൾ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഹിജാബ് ധരിക്കാൻ അനുവദിക്കണം അൽ തലവൻ പോലും വീഡിയോ സന്ദേശം അയച്ചിരിക്കുന്നു ഇന്ത്യയിൽ സ്ത്രീകൾ നടത്തുന്ന ഹിജാബിന് വേണ്ടിയുള്ള പോരാട്ടത്തെ പിന്തുണയ്ക്കണം എന്നെല്ലാം അത്തരത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ഗൂഢാലോചന നടത്തിക്കൊണ്ട് രാഷ്ട്രീയ നേട്ടവും അതുപോലെ തന്നെ മതമൌലികവാദത്തിൻ്റെ പ്രചാരണവും നടത്തുന്ന സംഘടനകൾ ആ സംഘടനകൾ സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾക്കൊപ്പം നിൽക്കുകയാണ് അവിടെ സി പി എം പക്ഷെ കേരളത്തിൽ അവർക്ക് ജെൻഡർ ന്യൂട്രാലിറ്റി മതി ഇതെന്ത് ന്യായമാണ് സഖാക്കളെ Webdesk, tato mají